Welcome back to my channel. It's me, Lana. Welcome to the new video. Types of WhatsApp users. Hi, adipoli status. Send a mare. Send. I'm going to go to the house. I am going to go to the house.
എടി ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാടി. ഞാൻ എന്റെ ഫോണിന്ന് ഒഴിവാക്കിയുള്ള ഈ വോയിസ് നീ ഒഴിവാക്കണേ കേട്ടോ. അമ്മ വാട്സപ്പിൽ തുടങ്ങിയ പരദൂഷണം അവിടെ ഇരുന്ന് ഭക്ഷണം പരദൂഷണം ഒന്നല്ല ഉള്ളതാ പറഞ്ഞു. ഇത് സ്വന്തം വോയിസ് വിട്ടത് വീണ്ടും വീണ്ടും കേട്ട് അത് എന്താന്ന് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടുകാരാട്ടോ ഇത്. ഇതിൽ ഞാനും വിടും. ആ ഇവൾക്ക് കുറെ കാലായാലും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഒന്ന് അയച്ചേക്കാം. എന്തപ്പോ ഒന്ന് അയക്കുകയക്കാം. ഹലോ എന്തൊക്കെയുണ്ട് എടി, നിനക്ക് സുഖം തന്നെ അല്ലേ? കേട്ടോക്കാം, പോകുന്നില്ലല്ലോ. ആ ഹലോ എന്തൊക്കെയുണ്ട് എടി, നിനക്ക് സുഖം തന്നെ അല്ലേ? അവളെന്തോ വോയിസ് ഇട്ടുണല്ലോ. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം കേൾക്കാം, എന്നിട്ട് അവൾ ഉത്തരം കേൾക്കാം. അതാ കറക്റ്റ്. ആ ഇനി അവളെ മറുപടി കേക്കാം. ആ സുഖായിട്ടിരിക്കുന്നുടി, നിനക്കോ? ഓ എനിക്ക് വലിയ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പിന്നെന്താ എങ്കിൽ ശരി കേട്ടോ, ബായ്. ഒന്ന് കേട്ടോക്കാം. ഓ എനിക്ക് വലിയ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പിന്നെന്താ എങ്കിൽ ശരി കേട്ടോ, ബായ്. ഓ എനിക്ക് വലിയ വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പിന്നെന്താ എങ്കിൽ ശരി കേട്ടോ, ബായ്. പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? ബായ്. ഷേ ബായ്, വേറെ ബായ്, ഈ ബായ്, ആ ബായ്, മാറിപ്പോവോ? അത് മറ്റേ ബായ് ആകുമ്പാടെ പറഞ്ഞേക്കാം. ഇതൊന്ന് കേട്ടോട്ടെ. ബായ് ആണോ? നമുക്ക് മനസ്സിലായില്ല. എടി ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ബായ് അല്ല, ഇത് മറ്റേ ബൈ 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 ബൈ, ഞാൻ പിന്നെ വരാം എന്നൊക്കെയുള്ള ചാറ്റ. ആ ബൈ നീ നീ വിചാരിക്കുക, അതെ ബൈ സാബ് എന്ന് വിളിക്കുന്ന ബായ് ആയിരിക്കും. എങ്കിൽ ശരി ബൈ ബൈ ചാറ്റ. കേട്ടോടെ ഇനി വരുന്ന കൂട്ടർ പറഞ്ഞ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. സംസാരിക്കാം. എടി നമ്മുടെ എന്തായിരുന്നു അമ്മയച്ചാറിട്ട് എന്തേലും എടി നമ്മളെ എന്തായിരുന്നു മാത്സിലെ തേർഡ് ചാപ്റ്റർ എനിക്കൊന്ന് സെൻഡ് ചെയ്യട്ടോ. അമ്മ വെള്ളം കട്ടിക്കേ എടി, പെട്ടെന്ന് സെൻഡ് ചെയ്യണം കേട്ടോ. വെള്ളം കട്ടോ കേട്ടോ, സെൻഡ് ചെയ്യും. ഗുഡ് മോർണിംഗ് അയച്ചു ഉറപ്പിക്കുന്ന ഒരു ഫാമിലി ഗ്രൂപ്പ്. ഈ ഫാമിലി ഗ്രൂപ്പിൽ ഒരനക്കൂലല്ലോ. രാവിലെയായി, ഇനി ഒരു ഗുഡ് മോർണിംഗ് അയച്ചേക്കാം. എല്ലാവരുടെയും ഷെയറും ചെയ്യാം. ഗുഡ് മോർണിംഗ് ഷെയർ, അങ്ങനെ ഷെയർ ചെയ്തു. ഇനി ഒരു സ്റ്റാറ്റസ് ഒളിയെ കാണാം, സങ്കട സ്റ്റാറ്റസ് ഒളി. ഹലോ എടി, ഇത് ഞാനാടി, എനിക്ക് സ്റ്റാറ്റസ് ഇട്ട് ഒറ്റ ഒന്നും പോലും കിട്ടുന്നില്ല. നിന്റെ കയ്യിലുണ്ട് ഇനി രണ്ട് മൂന്ന് സ്റ്റാറ്റസ് ആടി. എടി പ്ലീസ് എടി, ഞാൻ എങ്കിൽ ശരി, നിന്റെ സ്റ്റാറ്റസ് എനിക്ക് വേണ്ട. ഓ അടി ഒരു അമ്മയുടെ സ്റ്റാറ്റസ്. ഇനി ഞാൻ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇടാം? എന്ത് സ്റ്റാറ്റസ് ഇടും? ഇപ്പൊ കൊറോണ ഒക്കെയാണ്, സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. അപ്പൊ സ്കൂളിനെ പറ്റി തന്നെ ഇടാം. സ്റ്റാറ്റസ് ഒക്കെ ഈ വീട് പറ്റുമല്ലോ. ആ ഇതൊക്കെ ഹാഷ്ടാഗ് കൊടുത്തിട്ട് സെൻഡ് ചെയ്യാം. ഹാഷ്ടാഗ് മിസ്സിങ് മൈ സ്കൂൾ, ഹാഷ്ടാഗ് സാഡ് റിയാലിറ്റി, ഹാഷ്ടാഗ് മിസ്സിങ് മൈ ഫ്രണ്ട്സ്, ഹാഷ്ടാഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. കുറച്ച് നീട്ടി കേട്ടോ. ഹാഷ്ടാഗ് മൈ ലവ്ലി ടീച്ചേഴ്സ്, ഹാഷ്ടാഗ് പിന്നെ ഇപ്പം എന്താ ഹാഷ്ടാഗ്, മൈ ലവ്ലി ക്ലാസ്മേറ്റ്സ് സെൻഡ്. എന്നിട്ട് അടുത്തിൽ പോയിട്ട് രണ്ട് സങ്കടത്തിൻ്റെ പിക്ചർ സെൻഡ്. എന്നിട്ട് ഗ്രൂപ്പിൽ ചെന്ന് പറയാം, അവരാണെങ്കിൽ സ്റ്റാറ്റസും കാണും. പറയട്ടെ. എടി എല്ലാവരെയും എനിക്ക് ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ടടി. നമ്മുടെ ടീച്ചേഴ്സിനെയും
നമ്മളെ ഓർമ്മകളും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് അല്ലേ. എന്ത് ചെയ്യാനാ, വിധി അങ്ങനെ ആയിപ്പോയി. ഞാനിന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പോലും അതാ ഓർത്ത്, സ്റ്റാറ്റസ് പോലും അതാണ്. അത്രയ്ക്ക് സങ്കടം ഉണ്ടടി എനിക്ക്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റസ് കട എനിക്ക് ഉറപ്പാ. ആ ഇത് റിപ്ലേസ് വരുന്നു, നോക്കാം. എടി എന്താടി നിന്റെ സ്റ്റാറ്റസ്? എടി ഞാൻ സ്റ്റേറ്റസ് എല്ലാവർക്കും വിസിബിലിറ്റി ഇപ്പൊ തന്നെ ആക്കാട്ടോ. എല്ലാവരും ഒന്ന് വാട്സപ്പ് കണ്ടിട്ട് ഒന്ന് സാഡ് മൊമെന്റ് അയക്കണേ. എനിക്ക് ഇൻസ്റ്റയിലും പാടി ഒന്ന് പോസ്റ്റ് ചെയ്യാനാ. ഓക്കേ. എടി ഞാൻ സ്റ്റാറ്റസ് വിസിബിലിറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സാഡ് മൊമെന്റ് അയക്കണേ. ഓക്കെ ഡൺ.